ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നീ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ്. മരിച്ച വർഷം 1373. വിശുദ്ധ ബ്രിജിറ്റ് സ്വീഡനിൽ ഉപ്ലൻഡ് പ്രോവിൻസിലെ ഫിൻസ്ട്രയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ 1303 ഭൂജാതയായി. ഉപ്ലൻഡിലെ ജഡ്ജിയായിരുന്ന ബിർഗർ പീറ്റേഴ്സും അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഗേബോർഗുമായിരുന്നു അവരുടെ മാതാപിതാക്കൾ. ബ്രിജിറ്റിന് കേവലം 10 വയസ്സ് പ്രായമുള്ളപ്പോൾ കർത്താവിന്റെ പീഡാസഹനത്തിന്റെ ദർശനമുണ്ടായി. ബ്രിജിറ്റ് മാതൃകയായി സ്വീകരിച്ചത് വിശുദ്ധ ഏലിനെയായിരുന്നു. അതീവ സുന്ദരിയായിരുന്ന ഏലി ചെറുപ്പത്തിൽ തന്നെ വിധവയായപ്പോൾ പുനർവിവാഹം വേണ്ടെന്ന് നിശ്ചയിച്ച് വിശുദ്ധ ജീവിതം നയിച്ചവളായിരുന്നു. പ്രഭുകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉചിതമായ വിദ്യാഭ്യാസമാണ് ബ്രിജിറ്റിനും ലഭിച്ചത്. പിതാവ് ബിർഗർ ബ്രിജിറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി വോൾഫ് ഗോസ് മാർസനുമായി അവളുടെ വിവാഹം നടത്തി. വിവാഹ സമയത്ത് ബ്രിജിറ്റിന് 14 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 20 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് 8 സന്താനങ്ങളുണ്ടായി. വോൾഫ് ഓസ്റ്റർ ഗുത്ലൻഡിന്റെ ജഡ്ജിയായി തീർന്നു. 1341 വോൾഫും ബ്രിജിറ്റും സാന്തിയോഗോ ദ കമ്പോസ്തയിലേക്ക് തീർത്ഥയാത്ര പോയി. ഈ യാത്രക്കിടയിൽ വോൾഫ് രോഗബാധിതനായി. അൽവാസ്ത്രയിലെ സിസ്റ്റേഴ്സിയൻ ആശ്രമത്തിൽ വച്ച് അദ്ദേഹം മരിച്ചു. ആശ്രമത്തിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിച്ചു. ബ്രിജിറ്റ് തന്റെ സ്വന്തം ശരീരം എന്ന പോലെ വോൾഫിനെ സ്നേഹിച്ചിരുന്നു. ആശ്രമത്തിനടുത്തുള്ള ചെറുഭവനത്തിൽ വസിച്ച് ബ്രിജിറ്റ് തന്റെ ഭർത്താവിനെ ഓർത്തു കരഞ്ഞു. വിലാപത്തിന്റെ കണ്ണുനീർ തുള്ളികളുടെയും ഗദ്ഗദങ്ങളുടെയും ഇടയിൽ ക്രിസ്തു തനിക്ക് തരുന്ന പുതിയ ക്ഷണം അവൾ തിരിച്ചറിഞ്ഞു. തന്റെ മണവാട്ടിയും സന്ദേശവാഹകയുമാകാൻ അവിടുന്ന് അവളെ വിളിച്ചു. ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം അവിടത്തേക്കറിയാം. ഒരിക്കൽ പീഡിതനും ദുഃഖിതനും മരിക്കുന്നവനുമായി മിശിഹായെ കണ്ട ബ്രിജിറ്റിന് രക്ഷകന്റെ സഹനാവേശത്തോടായിരുന്നു താല്പര്യം. ഒരു സ്ത്രീ ഒരു സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ചിട്ടുള്ള ചരിത്രമില്ലാതിരുന്ന ആ കാലത്ത് ദിവ്യരക്ഷകന്റെ സന്യാസിനി സഭയെ ബ്രിജിറ്റ് വിഭാവനം ചെയ്തു. യേശു തന്റെ സ്നേഹിതയ്ക്ക് തന്റെ സഹനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും മാർപ്പാപ്പയെ അവിഞ്ഞോൺ പ്രവാസത്തിൽ നിന്നും റോമിലേക്ക് മടങ്ങി വരാൻ നിർബന്ധിക്കുന്നത് പോലുള്ള ശ്രമകരമായ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. തിരുസഭയെ വീണ്ടും സജീവമാക്കാനുള്ള പുതുവീം ഒരുക്കുന്ന മുന്തിരിത്തോട്ടമായിരുന്നു അവൾ സ്ഥാപിച്ച ദിവ്യരക്ഷകന്റെ സന്യാസിനി സമൂഹം. അവളുടെ ജീവിതകാലത്ത് തന്നെ യൂറോപ്പിലുടനീളം നിരവധി മഠങ്ങൾ സ്ഥാപിതമായി. എന്റെ സ്നേഹം ക്രൂശിക്കപ്പെട്ടു എന്ന ധ്യാന ചിന്തയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബ്രിജിറ്റിന്റെ സന്യാസിനികൾ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിഞ്ഞോൺ പ്രവാസത്തിൽ നിന്നും മാർപ്പാപ്പയെ റോമിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് 1350 മുതൽ 1370 വരെ 2 ദശാബ്ദകാലവും തുടർന്ന് 1373 ബ്രിജിറ്റ് പരിശ്രമിച്ചു. ആ പരിശ്രമങ്ങൾ പക്ഷേ അവരുടെ ജീവിതകാലത്ത് ഫലമണിഞ്ഞില്ല. ക്രൂശിതനോടുള്ള സ്നേഹം നിമിത്തം അവൾ പാലസ്തീനിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി. 1350 വിശുദ്ധ വത്സരത്തിൽ തന്റെ വിധവയായ മകൾ വിശുദ്ധ കാതറിനോടുകൂടി റോമിലേക്ക് പോയി. ഒരു വർഷം അവിടെ താമസിച്ചു. മൂത്ത മകൾ ബ്രിജിറ്റിന്റെ കൂടി താമസിച്ചു വരവെ 1373 ജൂലൈ 23 70-ാമത്തെ വയസ്സിൽ ബ്രിജിറ്റ് നിര്യാതയായി. അന്ത്യകൂദാശകൾ ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. 1373 ജൂലൈ 23 ബ്രിജിറ്റ് ദിവംഗതയായി. 1391 ബോണിഫസ് 9-ാമൻ മാർപ്പാപ്പ ബ്രിജിറ്റിനെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. 1999 വിശുദ്ധരായ ബ്രിജിറ്റും സിയന്നയിലെ കാതറിനും കുരിശിന്റെ തെരേസ ബെനഡിക്റ്റും യൂറോപ്പിന്റെ സഹമധ്യസ്ഥരായി നാമകരണം ചെയ്യപ്പെട്ടു. വിചിന്തനം: സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന്റെ വാക്കുകൾ. ജീവന്റെ വൃക്ഷം മറിയമാണ്. ഈ വൃക്ഷത്തിന്റെ ഫലം ക്രിസ്തുവും. ഈ ഫലം ഭക്ഷിച്ച് ക്ഷീണം തീർക്കുന്നതിന് ആഗ്രഹിക്കുന്നവർ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ചായ്ക്കാൻ സർവശക്തിയോടും കൂടെ ഉദ്യമിക്കണം. ദൈവജനനിയെ മംഗളവാർത്ത അറിയിച്ച സമയത്ത് മാലാഖ ചെയ്തതുപോലെ ഏറ്റവും ഭക്ത്യാദരവോടെ വണങ്ങണം.
അപ്പോൾ പരിശുദ്ധ കന്യക സ്വയം അവരുടെ അടുക്കൽ താണുവന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം, അതായത് മനുഷ്യകരങ്ങളാൽ കൂദാശ ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ പരിശുദ്ധമായ ശരീരം വാഗ്ദാനം ചെയ്യും.